മലയാളത്തിലെ ഒരു സിനിമയും നൂറു കോടി കളക്ഷൻ നേടിയിട്ടില്ലെന്ന നിർമ്മാതാവും നടനുമായ ജി സുരേഷ് കുമാർ നൂറ് കോടി കളക്ഷൻ നേടി എന്ന് പറഞ്ഞ് പലരും പുറത്തുവിടുന്നത് ഗ്രോസ് കളക്ഷൻ ആണെന്നാണ് സുരേഷ് കുമാർ പറയുന്നത് നിയമസഭാ രാജ്യാന്തര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സ്മൃതി സന്ധ്യ എന്ന പരിപാടിയിലാണ് നിർമ്മാതാവ് സംസാരിച്ചത് ഒരു പടം ഹിറ്റായാൽ ഇന്ന് കോടികൾ കൂട്ടുകയാണ് ആളുകൾ കോടി ക്ലബ്ബ് അഞ്ഞൂറ് കോടി ക്ലബ്ബ് എന്നൊക്കെ കേൾക്കുന്നുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാണ് മലയാളത്തിൽ ഒരു സിനിമ പോലും നൂറ് കോടി രൂപ കളക്ട് ചെയ്തിട്ടില്ല കളക്ട് ചെയ്തുവെന്ന് അവർ പറയുന്നത് ഗ്രോസ് കളക്ഷന്റെ കാര്യത്തിലാണ് എന്ന് സുരേഷ് കുമാർ പറയുന്നു മുൻപ് തിയേറ്ററുകളിൽ നിന്ന് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തിൽ നിന്നാണ് സിനിമാ വ്യവസായം മുന്നോട്ടു പോയിരുന്നതെങ്കിൽ ഇന്ന് ഓ വന്നതോടെ പല മുൻനിര താരങ്ങളും സ്വന്തമായി സിനിമ നിർമ്മിക്കാൻ തുടങ്ങി സിനിമയുടെ ഉള്ളടക്കം നല്ലതാണെങ്കിൽ ആളുകൾ വീണ്ടും തിയേറ്ററിൽ എത്തുന്നുവെന്നും സുരേഷ് കുമാർ പറഞ്ഞു സ്മൃതി സന്ധ്യയിൽ സംഘടിപ്പിച്ച എൺപതുകളിലെ മലയാള സിനിമ എന്ന ചർച്ചയിൽ സംവിധായകൻ കമൽ നടൻ മണിയൻ പിള്ള രാജു എന്നിവരും പങ്കെടുത്തിരുന്നു കഥ സംവിധാനം സാങ്കേതികത എന്നീ വിഷയങ്ങളിൽ മലയാള സിനിമ മികച്ചു നിന്ന കാലഘട്ടങ്ങളായിരുന്നു എൺപതുകൾ എന്ന മണിയൻ രാജു പറഞ്ഞു ഇന്ന് ഇന്ത്യൻ ചലച്ചിത്രമേളയിൽ മലയാള സിനിമ മികച്ചു നിൽക്കുന്നതായും അദ്ദേഹം പറഞ്ഞു പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി ഒട്ടേറെ സിനിമകളാണ് എൺപതുകളിൽ മലയാളത്തിൽ ഇറങ്ങിയതെന്നാണ് കമൽ പറയുന്നത് മമ്മൂട്ടി മോഹൻലാൽ നെടുമുടി വേണു തുടങ്ങിയ അഭിനേതാക്കളെ സംഭാവന ചെയ്ത കാലമായിരുന്നു എൺപതുകൾ പത്മരാജൻ ഭരതൻ കെ ജി ജോർജ് എന്നിവരുടെ സിനിമയിലൂടെയാണ് മലയാള ചിത്രരംഗത്തെ മാറ്റങ്ങൾക്ക് തുടക്കമായതെന്നും കമൽ വ്യക്തമാക്കി